Good morning, dear students. Amalim miru pudhiya chapter thodangana. Amalim 6th chapter kazhinju. Ini nammal edukkan povunnathu 7th chapter. Korchu vyathasthamayittulla oru chapter aanu. Chapterinte perana Attraction and Repulsion. Adayathu aakarshichum vigarshichum. Appo indine kurichu irikkunnu korchu perukkokka manasilayi undavum. Indine base cheyidittaanu nammal idine padikkunnathu. Nammal idile oru namukkariyam chila toys car kalikkunna carukalilo അതേ പോലെ ബാറ്ററി ഇതിലെ മിനി മോട്ടറിലോ ലൗഡ് സ്പീക്കറിലോ അങ്ങനെ പല പല ചില ചില സാധനങ്ങളൊക്കെ പൊളിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും അത് നമ്മൾ ചില ചില ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യുന്നതും കാണാം അട്രാക്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എന്താ ആകർഷിക്കുക അത് ഒട്ടിക്കിരിക്കുന്നത് കാണാം അപ്പൊ നമുക്ക് ആദ്യം ഒന്നും അത് എന്താണെന്ന് മനസ്സിലായി ഉണ്ടാവില്ല പിന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവുക ചില കുട്ടികൾക്ക് പരടി ഷേപ്പിലുള്ള ഇതിനെ ഇതൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ഹോബിയൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ എന്തിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക മാഗ്നറ്റ് അതായത് കാന്തത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മാഗ്നറ്റിനെ കുറിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ് പലതരത്തിലുള്ള കാന്തങ്ങളെ കുറിച്ചും അവയുടെ സ്വഭാവങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ പാഠത്തില് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നല്ല രസകരമാണ് ഈ ചാപ്റ്റർ അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം അപ്പൊ ചാപ്റ്ററിൽ ആദ്യം തന്നെ രണ്ട് കുട്ടികളുടെ ഒരു അനുഭവമാണ് പറയുന്നത് അതായത് രണ്ട് കുട്ടികള് ആ കുട്ടികളുടെ വീടിന്റെ വാതില് എന്ന് പറയുന്നത് എപ്പോഴും കാറ്റത്ത് ഇങ്ങനെ അടഞ്ഞുകൊണ്ടേയിരിക്കും അവരെന്ത് ചെയ്തിട്ടും അത് അടയാതെ ഇരിക്കുന്നില്ല അപ്പോ ആ ഒരു കുട്ടി ആ രണ്ട് കുട്ടികൾ ഒരു സൂത്രം ചെയ്തു ആ സൂത്രം ചെയ്തു കഴിഞ്ഞപ്പോ അത് പിന്നെ ആ വാതില് അടയുന്നില്ല നമ്മൾ അതൊന്ന് ഉരുടുത്താൽ മാത്രമാണ് ആ വാതിൽ അടയുന്നുള്ളൂ അപ്പൊ ആ കുട്ടികളുടെ അമ്മയ്ക്ക് അത്ഭുതമായി എന്തായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക സൂത്രം ആ ട്രിക്ക് എന്തായിരിക്കും അതാണ് പറയുന്നത് അപ്പൊ അവര് രണ്ട് ഒബ്ജക്ട്സുകളാണ് രണ്ട് സാധനങ്ങളാണ് അതിനായിട്ട് ഉപയോഗിച്ചത് അപ്പൊ അതില് എന്തായിരിക്കും ആ രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 സെറ്റ് 4 എന്തായിരിക്കും അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക ആദ്യത്തെ എന്ന് പറയുന്നത് വുഡൻ ബ്ലോക്കും ഗമ്മും അതായത് ഒരു മരക്കഷ്ണം പശ അതായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക മരക്കഷ്ണം മരക്കഷ്ണം ഇത് മൊട്ടിച്ചു വെച്ചിട്ട് വാതിൽ മൊട്ടിച്ചു വെച്ചിട്ട് ചുമരുമ പശ വെച്ച് ഒട്ടിച്ച വാതിൽ അടയാതിരിക്കോ ഇല്ല പിന്നെ അവർ ഉപയോഗിച്ചത് രണ്ട് മാഗ്നറ്റ്സ് രണ്ട് കാന്തങ്ങളായാലും പറ്റില്ല പിന്നെ പിന്നെ ഉപയോഗിച്ചത് ബ്രിക്സ് ഇഷ്ടിക ഇഷ്ടികയായിരിക്കോ ഇഷ്ടികയും ആയിരിക്കില്ല എന്നാലും പറ്റില്ല രണ്ട് സാധനങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റും അയൺ പീസും ഒരു കാന്തത്തിന്റെ കഷ്ണവും ഒരു ഇരുമ്പിന്റെ കഷ്ണവും അതായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക അവരെ ഒന്നില്ലെങ്കിൽ കാന്തം മാഗ്നറ്റ് വാതിലുമേ വെച്ചിട്ട് ചുമരുമേ അയൺ പീസ് എന്ന് പറഞ്ഞാൽ എന്താ ഇരുമ്പിന്റെ കഷ്ണം വെക്കുന്നുണ്ടാവും അപ്പൊ വാതിൽ വന്ന് അടയുമ്പോ വാതിൽ ഇങ്ങനെ വരുമ്പോ അത് അതുമേ അട്രാക്ട് ചെയ്യും അതുമേ ഒട്ടിയിരിക്കും പിന്നെ അത് അടയില്ല വാതിൽ അടയില്ല അല്ലെങ്കിൽ വാതിലുമേ അയൺ പീസ് വെച്ചിട്ടുണ്ടാവും ഇരുമ്പിന്റെ കഷ്ണം വെച്ചിട്ടുണ്ടാവും ഈ ചുമരുമേ മാഗ്നറ്റ് വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിലും അവ രണ്ടും തമ്മിൽ അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ രണ്ടും തമ്മിൽ ഒട്ടിച്ചേരും പിന്നെ ആ വാതിൽ അടയില്ല അപ്പോ ഈ രണ്ട് ഈ മാഗ്നറ്റും അയൺ പീസും വെച്ചപ്പോഴാണ് ഈ ഒരു വാതിൽ അടയാതിരുന്നത് അപ്പൊ ഈ മാഗ്നറ്റും അയൺ പീസും തമ്മിൽ എന്തായിരിക്കും ബന്ധം ഇവ രണ്ടും തമ്മില് അട്രാക്ട് ചെയ്യുക അട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ആകർഷിക്കുക അങ്ങനെ ഒരുപാട് ഒബ്ജക്ട്സ് ഒരുപാട് വസ്തുക്കള് മാഗ്നറ്റുമായിട്ട് ആകർഷിക്കുന്ന വസ്തുക്കളുണ്ട് അപ്പോ മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സുകളെയും മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്ത ഒബ്ജക്ട്സുകളെയും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ നമുക്ക് കുറച്ച് ഒബ്ജക്ട്സുകൾ കുറച്ച് വസ്തുക്കൾ എടുത്തിട്ട് ഏതൊക്കെയാണ് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യാത്തത് ഏതൊക്കെയാണ് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെന്നും ഏതൊക്കെയാണ് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെന്നും നമുക്ക് നോക്കാം അപ്പൊ എന്റെ കയ്യിലുള്ള ഒരു മാഗ്നറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ഉണ്ട് ഷേപ്പിലും സൈസിലും വ്യത്യസ്തമായിട്ടുള്ള പലതരം മാഗ്നറ്റ്സ് ഉണ്ട് ഇതൊരു ടൈപ്പ് മാഗ്നറ്റ് ആണ് ഇതിന്റെ പേരൊക്കെ നമ്മൾ പിന്നത്തെ ക്ലാസ്സിൽ പറയും നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പൊ ഇതൊരു മാഗ്നറ്റ് ആണ് ഈ മാഗ്നറ്റുമിലാണ് നമ്മൾ ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതും അട്രാക്ട് ചെയ്യുന്നുണ്ടോ ഒട്ടുന്നുണ്ടോ നോക്കും അപ്പൊ ഒട്ടുന്നുള്ളതിനെ നമ്മളൊരു ഗ്രൂപ്പ് ആക്കും ഒട്ടാത്തതിനെ വേറെ ഗ്രൂപ്പായിട്ട് തരംതിരിക്കാൻ പോവാണ് അപ്പോ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് കോയിൻ കോയിൻ എന്ന് പറഞ്ഞാൽ എന്താ ചില്ലറ നോക്കൂ ഈ ചില്ലറ ഇതും അട്രാക്ട് ചെയ്തിരിക്കുന്നുണ്ടോ എന്നാൽ ഇത് അട്രാക്ട് ചെയ്യുന്നില്ല ചില ചില്ലറ കോയിൻസുകളുടെ വ്യത്യാസമാണ് ചില കോയിൻസുകൾ വ്യത്യസ്തമായിട്ടുള്ള കോയിൻസുകൾ ഉണ്ട് പല കളറിലുള്ള കോയിൻസ് ഉണ്ട് അപ്പൊ ഈ കോയിൻസ് അട്രാക്ട് ചെയ്യുന്നില്ല ഈ കോയിൻ അട്രാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ അട്രാക്ട് ചെയ്യുന്ന ഗ്രൂപ്പിൽ പെടുത്താം അല്ലേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോയിൻസ്
different coins. Coins ne nam la attracti in group il pedti enda karanam idu de idoda attracti nundu kanda idu attracti nundu ini njan ivide kodun irikkunathu oru blade aanu blade nammala murikkana kayittu upayogikkunna oru blade kanda blade ivide attract cheedirikkunnundu appo blade namukku idile edir pedtham attract cheyyanil pedtham blade. Compass. Compass inde ee bhagam nokku idu attract cheyyunnundu alle compass inde ee bhagam attract cheyyunnundu appo nammal idile attract cheyyanile nammal idine peduthi compass. Njan ivide kodunnirikkunnathu screwdriver nammal screw okku use cheyyan upayogikkunna. Idu de idu attract cheyunu kanda idu attract cheyunnundu appo screwdriver nu parayundu attract cheyunnathaanu. Screwdriver ini njan ivide oru plastic inde oru spoon aanu kodunnirikkana plastic inde spoon attract cheyyunnilla appo nammal idile attract cheyyanathile peduthi plastic attract cheyyunnilla. Pinne njan ivide oru pena kodunnirikkunnu pena pena plastic aanu ṭa pena attract cheyyunnilla. Pinne rubber nammal maakkanayittu upayogikkunna rubber adu attract cheyyunnilla. Pinne njan ivide irumbinte aani kanda irumbinte aani attract cheyyunnundu ല്ലേ ഇരുമ്പിന്റെ അണി അട്രാക്ട് ചെയ്യുന്നുണ്ട് അതായത് അയൺ ഏ ഇരുമ്പിന്റെ അണി ഇരുമ്പാണി പിന്നെ ചെമ്പിന്റെ കമ്പി കൊടുത്തിട്ടുണ്ട് അത് അട്രാക്ട് ചെയ്യുന്നുണ്ട് കണ്ടോ ചെമ്പിന്റെ കമ്പി അതായത് എന്ത് വയറാണിത് കോപ്പർ വയർ copper wire കൊടുത്തിട്ടുണ്ട് അത് അട്രാക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് അത് നോക്കൂ അട്രാക്ട് ചെയ്യുന്നില്ല അപ്പോൾ അത് അട്രാക്ട് ചെയ്യാത്തതാണ് എടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂട്ടെൻസിൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രം മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ മുട്ടുസൂചി കൊടുത്തിട്ടുണ്ട് മുട്ടുസൂചി കണ്ടോ അട്രാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മുട്ടുസൂചി അട്രാക്ട് ചെയ്യുന്നുണ്ട് പിൻ. മുട്ടുസൂചി അട്രാക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ കുറെ പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പിൻ ചെയ്ത് വെക്കുന്ന ജെം ക്ലിപ്പ് എന്നാണ് ഇതിനെ പറയാം. ഇത് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് കളർ ഡിഫറെ പല തരത്തിലെ കളറിലുള്ളതുണ്ട് കളറില്ലാത്തതുണ്ട് രണ്ട് ഞാൻ ഈ മാഗ്നറ്റുമായി വെക്കുകയാണ്
രണ്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട് കണ്ടോ ജെം ക്ലിപ്പ് എന്നാണ് ഇതിനെ പറയാ ജെം ക്ലിപ്പ് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വീട് സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് അട്രാക്ട് ചെയ്യുന്നതും അട്രാക്ട് ചെയ്യാത്തതും കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹിഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ വിജാഗിരി വിയാവിരി എന്ന് പറയും നമ്മൾ നമ്മുടെ വാതിലോ ജനലുകളൊക്കെ മരത്തുമേട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ മരത്തിൻ്റെയും വാതിലിൻ്റെ ഇടയിൽ കാണുന്നതാണ് അതും അട്രാക്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇതിൽ നമ്മൾ രണ്ട് ഗ്രൂപ്പാക്കി മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്തത് വേറെ ഗ്രൂപ്പ് അതായത് ദോസ് ഒബ്ജെക്ട്സ് വിച്ച് ആർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ദോസ് ഒബ്ജെക്ട്സ് വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് കാന്തമായി ആകർഷിക്കുന്നതിനെ ഒരു ഗ്രൂപ്പും കാന്തം ആകർഷിക്കാത്തതിന് വേറെ ഗ്രൂപ്പും അപ്പൊ ഈ കാന്തം ആകർഷിക്കുന്നതിനെ നമ്മൾ ഒരുമിച്ചൊരു പേര് പറയുന്നതാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ കാന്തിക വസ്തുക്കൾ അട്രാക്ട് ചെയ്യാത്തതിനെയോ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അകാന്തിക വസ്തുക്കൾ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നത് ദോസ് ഒബ്ജെക്ട്സ് വിച്ച് ആർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആർ കോൾഡ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആൻഡ് ദോസ് ഒബ്ജെക്ട്സ് വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആർ കോൾഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കളെന്നും കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ അകാന്തിക വസ്തുക്കൾ എന്നാണ് വിളിക്കുന്നത് അപ്പോ ഇരുമ്പ് അതായത് അയൺ നിക്കൽ കോബാൾട്ട് ഇതൊക്കെ ഇരുമ്പിന്റെ പല പല രീതികളാണ് അതൊക്കെ എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് കാന്തിക വസ്തുക്കളാണ് ഇതൊക്കെ മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് അപ്പോൾ മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസും മാഗ്നറ്റുമായി അട്രാക്ട് ചെയ്യാത്ത സബ്സ്റ്റൻസുകളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് കാന്തിക വസ്തുക്കളെന്നും അകാന്തിക വസ്തുക്കളും വസ്തുക്കള് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കളെന്നും കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ അകാന്തിക വസ്തുക്കളെന്നും പറയുന്നു ഒബ്ജെക്ട്സ് വിച്ച് ആർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് ആർ കോൾഡ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആൻഡ് ദോസ് നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് ആർ കോൾഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് മാഗ്നറ്റിക് സബ്സ്റ്റൻസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസും ഇനി ഈ മാഗ്നറ്റിനെ കണ്ടെത്തിയ സ്റ്റോറി എങ്ങനെയാണ് കാന്തം കണ്ടുപിടിച്ചത് അതാണ് നമ്മൾ പറയുന്നത് അതായത് ഗ്രീക്കിലെ ഗ്രീക്ക് ഗ്രീസിലെ മാഗ്നസ് എന്നുള്ളൊരു ഷെപ്പേർഡ് ഉണ്ടായിരുന്നു ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ആട്ടിടയെ അപ്പൊ അവര് അയാള് രാവിലെ ആടുകളെ കൊണ്ട് ഇങ്ങനെ മേയ്ക്കാൻ പോകും അപ്പൊ അയാൾക്ക് വളരെ വലിയ കുന്നുകളൊക്കെ കയറണമായിരുന്നു അപ്പൊ അയാളുടെ കയ്യിലൊരു വടി ഉണ്ടാവും ആ വടിയെ കുത്തി പിടിച്ചിട്ടാണ് അവര് മലകൾ കയറാറ് ഒരു ദിവസം ഇങ്ങനെ കുത്തി പിടിച്ച് മലകൾ കയറുമ്പോ ഒരു പാറയമ്മ ചവിട്ടുമ്പോ ഒരു പാറയമ്മ ചവിട്ടി കയറാനായിട്ട് വടി വെച്ചപ്പോ ആ വടി പിന്നെ അവിടുന്ന് എടുക്കാൻ കിട്ടുന്നില്ല അപ്പൊ ഈ വടിയുടെ അറ്റത്ത് ഒരു ഇരുമ്പിന്റെ വസ്തു കൊണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എത്ര ശ്രമിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല കുറച്ചു കഴിഞ്ഞ് വളരെ ഫോഴ്സ് എടുത്തിട്ടാണ് എടുത്തത് അപ്പം അതിന്റെ അർത്ഥം എന്താണ് ആ ഇരുമ്പിനെ ആ വടിയുടെ അറ്റത്ത് ഇരുമ്പുണ്ടായിരുന്നു ഇരുമ്പിനെ അത് അട്രാക്ട് ചെയ്യണം ആ പാറ ആകർഷിക്കുകയാണ് അപ്പൊ അതെന്താണ് അത് ഇരുമ്പിനെ ആകർഷിക്കാൻ ഇരുമ്പിനെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു പാറയാണ് ഒരു സ്റ്റോൺ ആണെന്ന് മനസ്സിലായി അതിനെ നമ്മൾ ലോഡ് സ്റ്റോൺ എന്നാണ് പറഞ്ഞത് ലോഡ് സ്റ്റോൺ എന്നാണ് അവരെന്നെ വിളിച്ചത് പിന്നെ അങ്ങനെ കൊറേ പാറകൾ അവിടെ ഉണ്ടായിരുന്നു കൊറേ ഇതുകൾ അവിടെ ഉണ്ടായിരുന്നു സ്റ്റോണുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരെ എല്ലാത്തിനെയും അവരെ ഒരുമിച്ച് വിളിച്ചതാണ് മാഗ്നറ്റ് ആയിട്ട് എന്നാണ് വിളിച്ചത് അങ്ങനെ കൊറേ റോക്സ് അവിടെ ഉണ്ടായിരുന്നു അവരേറെ മാഗ്നറ്റ് അപ്പൊ അത് നമ്മുടെ നേച്ചറിൽ നമ്മുടെ പ്രകൃതിയിൽ തനിയെ ഉണ്ടായതാണ് അതുകൊണ്ട് അതിനെ നമ്മള് നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് വിളിച്ചിരുന്നു അതായത് പ്രകൃതിയിലെ കാന്തങ്ങൾ എന്ന് വിളിച്ചിരുന്നു പിന്നെ നമ്മള് അയേണും അതേപോലെ നിക്കല് സ്റ്റീല് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് കൃത്രിമ കാന്തങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മൾ കാന്തത്തിനെ കണ്ടുപിടിച്ചത് അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത് ഒരു
ഏതെങ്കിലും ചില ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ ചില ഒബ്ജക്ട്സിനെ ആകർഷിക്കാനുള്ള കഴിവുള്ള അതിനെയാണ് നമ്മൾ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റ്സ് തന്നെ രണ്ട് തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാം, മാഗ്നറ്റിക് സബ്സ്റ്റൻസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസും. സബ്സ്റ്റൻസുകൾ അട്രാക്ട് ചെയ്യുന്നതിനെ മാഗ്നറ്റ് സബ്സ്റ്റൻസ് എന്നും അട്രാക്ട് ചെയ്യാത്തതിനെ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും നമ്മൾ വിളിച്ച് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തു. കുറച്ച് ഒബ്ജക്ട്സുകളൊക്കെ കൂടുന്നതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. പിന്നെ എങ്ങനെയാണ് നമ്മൾ കാന്തത്തിനെ കണ്ടുപിടിച്ചത്? ഗ്രീസിലാണ് കണ്ടുപിടിച്ചത്. പാറകൾ മാഗ്നറ്റ് ആയിട്ടുള്ള പാറകളാണ് ശരിക്കുള്ള മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അയണും സ്റ്റീലും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാഗ്നറ്റ്സ് ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, വളരെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. ഇനി ഇതിനെ കൂടുതലുള്ള മാഗ്നറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.